ഈ ആവേശം നഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ തെക്കേ ഇന്ത്യയിലേക്കും വടക്കേ ഇന്ത്യയിലും ആവേശമുണ്ട്, തെക്കേ ഇന്ത്യയിലും ആവേശമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ദേശീയ ഐക്യത്തിനും തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും മത്സരിക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നതിന്റെ കാരണം അതാണ്. അത് എന്നും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ, അഖണ്ഡതയെ, യോജിപ്പിനെ എല്ലാം ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. പെട്ടെന്ന് രാഹുൽ ഗാന്ധി ഇവിടേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരിക്കാം? പെട്ടെന്നല്ല, ഞങ്ങൾ ഇതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കേരള വിസിറ്റിൽ തന്നെ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതാണ്, അന്നും ആവശ്യപ്പെട്ടതാണ്. തെക്കേ ഇന്ത്യയിൽ മത്സരിക്കാനുള്ള ഒരു ചിന്ത ഉണ്ടെന്നറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ മത്സരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. അതേ പല സംസ്ഥാനങ്ങളിൽ നിന്നും, തെക്കേ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തോട് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ പ്രത്യേകിച്ച് ആദിവാസികൾ, കർഷകർ, തൊഴിലാളികൾ, സാധാരണക്കാർ, മതന്യൂനപക്ഷങ്ങൾ, എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ആ വയനാട് പോലെയുള്ള ഒരു പിന്നോക്ക ജില്ലയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഉണ്ടാകാവുന്ന വലിയ തോതിലുള്ള മാറ്റം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടേക്ക് അദ്ദേഹം മത്സരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അമേഠിയാണോ തെരഞ്ഞെടുക്കുക, അതല്ല വയനാടാണോ തെരഞ്ഞെടുക്കുക? അതൊക്കെ ഇപ്പൊ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. ഏതായാലും ശരി, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് പ്രവർത്തകരിലും യു ഡി എഫ് പ്രവർത്തകരിലും ആകാശം മുട്ടയുള്ള ആവേശമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിലെ 20 സീറ്റും യു ഡി എഫിന്റെ കൈകളിലേക്ക് അനായാസം എത്തുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. സ്ഥാനാർത്ഥിയാണ് എം ഐ ഷാനവാസ്. കഴിഞ്ഞ എം ഐ ഷാനവാസ് മരണപ്പെടുന്നു, പിന്നീട് അതിന്റെ സ്ഥാനാർത്ഥിത്വം ഉമ്മൻചാണ്ടിയുടെ വലങ്കയ്യായ സിദ്ദിഖിലേക്ക് പോകുന്നു. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗ്രൂപ്പ് പ്രശ്നം സഹിക്കാൻ പറ്റാതെയാണോ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇവിടേക്ക് വരുന്നത്? അത്ര ചെറുതായി രാഹുൽ ഗാന്ധിയെയും ഞങ്ങളെയൊക്കെ കാണണം. ഈ കേരളത്തെ പോലെ സംസ്ഥാനത്ത് ഇന്ന് വരെ ഒരു മുൻ പ്രധാനമന്ത്രിമാരോ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള വലിയ നേതാക്കളോ മത്സരിച്ചിട്ടില്ല. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ, പണ്ട് ഇന്ദിരാഗാന്ധി ചിക്കമംഗ്ലൂരിൽ മത്സരിച്ചിട്ടുണ്ട്, വേറെ അതോടൊപ്പം തന്നെ കർണാടകത്തിലെ മറ്റ് ഒരു നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്, മേടക്കിൽ മത്സരിച്ചിട്ടുണ്ട്, ആന്ധ്രയിൽ. കേരളത്തിൽ മാത്രമാണ് ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ കോൺഗ്രസിന്റെ ലേബലിൽ മത്സരിക്കാതിരുന്നിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഈ വയനാട് സീറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കം നിലവിലുണ്ടായിരുന്നു? ഇപ്പൊ എന്ത് തർക്കമുള്ള, രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞപ്പോ എന്ത് തർക്കം? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞല്ലേ. രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി കേരളത്തിന്റെ രാഷ്ട്രീയം തന്നെ മാറുകയല്ലേ? കേരളത്തിലെ വലിയൊരു മാറ്റം ഉണ്ടാവുകയല്ലേ? കേരളത്തിൽ ഇത്ര സീറ്റ് ഉണ്ടായിട്ട് സംശയം വെച്ചാല്, ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതോടുകൂടി വയനാട് പാർട്ടി അധ്യക്ഷൻ മത്സരിക്കുന്ന സീറ്റ് എന്ന നിലയില് കേരളത്തിലെ പാർട്ടിക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ പാർട്ടി ഒന്നാകെ വയനാട്ടിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും മറ്റ് 19 മണ്ഡലങ്ങൾ അനാഥമാക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാവും. ആശങ്ക സ്ഥാനാർത്ഥികൾക്ക് ഉൾപ്പെടെ ഉണ്ടാവില്ലേ? ഒരാൾക്കും ഒരു ആശങ്കയില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ച പിന്നെ കേരളം രാഹുൽ ഗാന്ധിയോടൊപ്പം അല്ലേ? 20 സീറ്റിൽ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള മാറ്റം, ജനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ആവേശം, ആ പ്രതികരണം, അത് വളരെ വലുതല്ലേ? പിന്നെ 19 നിയോജക മണ്ഡലത്തിലും പ്രവർത്തിക്കാതെ മുഴുവൻ ആളുകൾ അവിടെ പോകുന്നുള്ളത്, അത് കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു മനപ്പായസം ഉണ്ടല്ലോ, അത് കൈവച്ചാൽ മതി. ഞങ്ങൾ എല്ലാ സീറ്റിലും ഞങ്ങളുടെ പ്രവർത്തകരുണ്ടാകും, എല്ലാ സീറ്റിലും ജയിക്കും, ഞങ്ങൾ 20 സീറ്റും ജയിക്കും എന്നുള്ളതിന്റെ ജാള്യതയാണ്. അദ്ദേഹത്തിന്റെ മോഹഭംഗം വന്ന ഒരു നേതാവായിട്ടാണ് കോടിയേരിയെ എനിക്കിന്ന് പത്രക്കാരെ കണ്ടപ്പോൾ തോന്നിയത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത് വളരെ സിസ്റ്റമാറ്റിക്കായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങളുടെ പ്രവർത്തകർ നടത്തും. എല്ലാ സീറ്റിലും ഞങ്ങൾ ജയിക്കും. എല്ലാവരും കൂടി വയനാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് ജയിക്കാൻ അവസരമില്ല. രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ ചുളിവിൽ ജയിച്ചു കളയാമെന്നുള്ള ചിന്തയാണെങ്കിൽ ഇതാണ് അവർ നേതാവിന്റെ വിലയിരുത്തലെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് സഹതാപമേ. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഫൈറ്റിംഗ് സീറ്റിൽ മത്സരിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് ഇത്ര സുരക്ഷിത മണ്ഡലം ഒരുക്കി കൊടുക്കുന്നു? സുരക്ഷിത മണ്ഡലത്തിൽ ആരും മത്സരിച്ചാൽ ജയിക്കുമല്ലോ. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് വടകരയോ അല്ലെങ്കിൽ ഇതുപോലെ തിരുവനന്തപുരത്തോ ആലപ്പുഴയിലോ ഒക്കെ മത്സരിപ്പിക്കാനുള്ള ആലപ്പുഴയൊക്കെ ഞങ്ങൾക്ക് അനായാസം ജയിക്കാവുന്ന സീറ്റല്ലേ? എന്താ ഈ പറയുന്നത്? ആലപ്പുഴയിൽ കഴിഞ്ഞവൻ 2 തവണ കെ സി വേണുഗോപാൽ ജയിച്ചതല്ലേ? 3-4 തവണ സുധീരൻ ജയിച്ചതല്ലേ? ഇതൊക്കെ ഞങ്ങൾക്ക് അനായാസം ജയിക്കാൻ പറ്റുന്ന സീറ്റാണിതെല്ലാം. ഈ പറഞ്ഞ സീറ്റല്ലേ? ഇതൊന്നും കേരളത്തിൽ ഇന്ന് ഒരു സീറ്റും ഫൈറ്റിംഗ് സീറ്റ് അല്ല. 20 സീറ്റും യു ഡി എഫ് ജയിക്കുന്ന സീറ്റാണ്.